ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, കാണാനും അടിപൊളിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കാനോ അതിനാൻ കാട്ടി സിമ്പിളാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാദാ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഈ സവാള ഉടയാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി പെട്ടെന്ന് ചേർത്ത് കൊടുത്താലേ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് ഉടഞ്ഞിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ അതും നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ഗ്രീൻ ചില്ലി പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ചൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സവാളയും പച്ചമുളകെല്ലാം നന്നായിട്ട് കുക്കായിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ നാല് പൗഡേഴ്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ ആ ഒരു പച്ചച്ചാണകം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രം കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാല എന്തോ ഒരു ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. വെറും 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ടൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സമൂസയുടെ ഷീറ്റ് ഉണ്ടല്ലോ, സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ 2 പോർഷനായിട്ട് നമ്മുടെ സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് വെക്കാം. അതിൻ്റെ നടു ഭാഗത്തായിട്ട് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് 1 ടീസ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് വെച്ച് കൊടുക്കണ്ട, ഇതുപോലെ 1 ടീസ്പൂണോളം മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടി, ഒരു പകുതി എഗ്ഗും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബോക്സ് ആക്കിയെടുക്കണം. ഇതിൻ്റെ പേര് തന്നെ എഗ് ബോക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോക്സ് ആക്കിയിട്ട് ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മൈദ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള 2 പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഒരേപോലെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് 2 ഭാഗത്തും ഇതേപോലെ മൈദ തൂകി കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഇപ്പുറത്തു നിന്നുള്ള സൈഡിൽ നിന്നും കൂടി എടുക്കുക. അങ്ങനെ അപ്പുറത്തു നിന്നൊന്ന് ഇപ്പുറത്തു നിന്നൊന്ന് എന്നുള്ള രീതിയിൽ ഇതേപോലെ നമ്മൾ ഓല മുടയല്ലേ അതേപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം.
നേരത്തെ പറഞ്ഞ പോലെ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മുഴുവനായിട്ട് ഇതേപോലെ നാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മെല്ലെ പതുക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയോണ്ടാന്ന് ഇന്ന് സ്പീഡിൽ കാണുന്നത്. ഇതേപോലെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ഉണ്ട, ഇതേപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ആ പോർഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടാ. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ ആ ഒരു ഡിസൈൻ വന്നപ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോന്നിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാക്കിയാൽ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി വരും, അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് ബോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഈ ഒരു മോഡലായതുകൊണ്ട്. അപ്പം എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല സിമ്പിളാണ്. സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടി അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.